എന്നുള്ളതിനേക്കാളും വലിയതാണ് എനിക്ക് എന്നുള്ള ഗാനത്തിലെ ഇതുപോലെ തന്നെ നമ്മളെ ജീവനെയും ജീവിതത്തെക്കാളും വലുതായി ദൈവത്തെ സ്നേഹിക്കുമ്പോഴും ദൈവത്തെ ഏറ്റുപറയുമ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവസ്നേഹത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോഴുമാണ് ജീവിതത്തിൽ നാം ആനന്ദം കണ്ടെത്തുന്നത്. നമ്മൾ ഏകനായിരിക്കുമ്പോഴും നമ്മൾ നൊമ്പരപ്പെടുമ്പോഴും സന്തോഷിക്കുമ്പോഴുമൊക്കെ നമ്മോടൊപ്പം സന്തോഷിക്കുകയും നമ്മോടൊപ്പം വേദനിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് അവൻ അപ്പമായി തീർന്നത്, നമ്മുടെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും ഭാഗമായി അവൻ നമ്മോട് ചേർന്നത്. ഈ ദൈവസ്നേഹത്തെ അനുഭവിക്കാൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർഗീയനാദം ഇന്നിവിടെ നമുക്ക് ആരംഭിക്കാം. സ്വർഗീയനാദത്തിൽ ഇന്ന് ഞാൻ ആലപിക്കാൻ പോകുന്നത് നന്ദിയെക്കുറിച്ചുള്ള ഒരു പാട്ടാണ്. നമ്മുടെ ജീവനും ശ്വാസവും എല്ലാം കർത്താവിന്റെ ദാനമാണ് എന്ന് സൂചിപ്പിച്ചുള്ള ഈ ഗാനം തിരുഹിതം എന്ന സീഡിയിൽ സിമ്മി ആലപിച്ചതാണ്. നമുക്ക് ഈ ഗാനം ശ്രവിക്കാം. ിൽ
സ്നേഹമേകി ദിനമേ എന്ന ഗാനമാണ് കർത്താവായ സുഖീനാഥിൽ ഞാൻ ആലപിക്കാൻ പോകുന്നത്. ഈ ഗാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവമാണ് നമ്മുടെ ഏക ആശ്രയം എന്ന് ചൂണ്ടിക്കാണിക്കുന്ന വളരെ മനോഹരമായ വരികളാണ്. കൃഷ്ണേട്ടൻ ആലപിച്ച ഈ ഗാനം നമുക്ക് സ്വർഗീയനാഥിലൂടെ ശ്രവിക്കാം.
പാലിക്കുന്ന ദൈവസ്നേഹത്തെ കുറിച്ചുള്ള ഒരു ഗാനമാണ് സ്വർഗീയനാഥത്തിൽ അടുത്തതായിട്ട് ഞാൻ ആലപിക്കുന്നത്. നമ്മളെല്ലാവരും സ്നേഹിക്കപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. ഈശോ നമ്മെ ഓരോ നിമിഷവും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി ഈ ഗാനം സ്വർഗീയനാഥത്തിലൂടെ നമുക്ക് ശ്രവിക്കാം.
സ്വർഗീയനാഥത്തിലെ അവസാനത്തെ ഗാനം യൂട്യൂബിലും മറ്റു സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി പേര് ആസ്വദിച്ച, ഒത്തിരി പേര് പ്രാർത്ഥനാപൂർവ്വം കേട്ടുകൊണ്ടിരിക്കുന്ന ചിക്കു കുര്യാക്കോസ് എന്ന ശുശ്രൂഷകന്റെ മനോഹരമായ ഒരു ഗാനമാണ് എൻ ജീവനേക്കാളും നീ വലിയതാണ് എനിക്ക്. ഒരുപാട് ആരാധനാവസരങ്ങളിലും പ്രാർത്ഥനാവേളകളിലും ഒക്കെ ഒത്തിരി പേര് സൗഖ്യം പ്രാപിച്ച മനോഹരമായ ഗാനം പ്രാർത്ഥനാപൂർവം നമുക്ക് കേൾക്കാം.
സ്വർഗീയനാഥത്തിലെ എല്ലാ ഗാനങ്ങളും നിങ്ങൾ ആസ്വദിച്ചു എന്ന് കരുതുന്നു. എന്നാലും ഞാൻ ഓർക്കുകയാണ്, അജിപാടിയ മനോഹരമായ ഗാനം സ്നേഹമേകിടണമേ എൻ മനം നീറുമ്പോൾ എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്ന മനോഹരമായ ഒരു സുവിശേഷഭാഗമുണ്ട് നമ്മൾ സുവിശേഷത്തിന് വായിക്കുന്നത്. കാരണം ക്രിസ്തു നഷ്ടപ്പെട്ടവര് ഒത്തിരിയേറെ സങ്കടപ്പെട്ട് ഏകാന്തതയിലും എന്ത് ജീവനൊക്കെ അറിയാതെ മുന്നോട്ട് നീങ്ങിയപ്പോൾ അവര് പോലും അറിയാതെ അവരുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. ഒടുവില് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുത്ത് അവരോടൊപ്പം അപ്പം ഭക്ഷിച്ച് അപ്പത്തിൽ മറയുന്ന ഒരു ഈശോ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഏകാന്തതയിലും അവന്റെ സങ്കടങ്ങളിലും ദുഃഖത്തിലും ഏകനായി നീറുമ്പോഴും ഒക്കെ നാം പോലും അറിയാതെ നമ്മളെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ കേട്ട ചിഗു കുര്യാക്കോസിന്റെ ഗാനത്തിലൊക്കെ പറഞ്ഞതുപോലെ തുല്യം ചൊല്ലാൻ ആരുമില്ല, നിന്റെ സ്നേഹത്തിന് പകരം വയ്ക്കാനായിട്ട് നമുക്കൊന്നുമില്ല. അതുകൊണ്ടാവണം നമ്മളൊക്കെ പാടുന്നത് ആരും കൊതിക്കും ആ സ്നേഹം ആസ്വദിക്കാൻ വേണ്ടി, അത് ആഗ്രഹിക്കാൻ, അത് കിട്ടാൻ. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ഈ സ്നേഹം, ഈ കരുതൽ അനുഭവിക്കാൻ പറ്റാത്തത് കൊണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ വിപരീത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നത്. ഈ ലോകത്തിന്റെ സ്നേഹത്തെക്കാൾ ഉപരിയായി ദൈവത്തിന്റെ സ്നേഹത്തിന് സ്ഥാനം നൽകുമ്പോൾ ഈശോയൊക്കെ പോലെ സ്നേഹിക്കാൻ മറ്റാരെ കൊണ്ടും കഴിയുകയില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് കടന്നു വരുമ്പോഴായിരിക്കണം നമ്മുടെ ക്രിസ്തു ജീവിതം, ക്രിസ്തീയ ജീവിതം ഏറ്റവും മനോഹരമായി ആനന്ദകരമായി തീരുന്നത്. നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയനാഥം ഇന്നിവിടെ പൂർണ്ണമാണ്.